മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ടക്കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് മുട്ടക്കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. തോട് പെട്ടെന്ന് പോന്നിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മുട്ട വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഒരു സവോള, 2 ചെറിയ തക്കാളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക. സവോള, തക്കാളി, പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, സവോള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് അടച്ച് കൊടുക്കുക. പെട്ടെന്ന് സവോള വാടിക്കിട്ടും. സവോള, പച്ചമുളക് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് ഒന്ന് അടച്ച് കൊടുക്കുക. പെട്ടെന്ന് വാടിക്കിട്ടും. അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ നിർബന്ധമല്ല കേട്ടോ, ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. ഇതിലേക്ക് തേങ്ങാപ്പാലൊന്നും ചേർത്തി കൊടുക്കണില്ല. ഒരൽപ്പം ഗരം മസാല പൊടിച്ചതിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 1 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒന്ന് കുറച്ച് വറ്റി കിട്ടണം. കൂടുതൽ വറ്റി കിട്ടണ്ട, അപ്പോൾ നമ്മൾക്ക് കറിക്കാണ്. അപ്പോൾ ഒന്ന് അടച്ച് കൊടുക്കുക. ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടിയാണ്. ഒന്ന് അടച്ച് 5 മിനിറ്റ് വറ്റിച്ചെടുക്കാം. ആ സമയം കൂടെ മുട്ട തൊലിച്ചെടുക്കാം. മുട്ടൻ്റെ ചൂട് പോയിട്ടുണ്ട്. തോട് പൊളിച്ചെടുക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങിയ മുട്ടല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ പോയിട്ട മുട്ടനെ. അപ്പോൾ പെട്ടെന്ന് തോട് കിട്ടൂല നമ്മൾ പുതിയ മുട്ടാവുമ്പോൾ. കറി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഒരു പരുവത്തിലായിട്ടുണ്ട്. മുട്ട തൊലിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണില്ല. മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട അതുപോലെ സ്പൂൺ വെച്ചങ്ങോട്ട് ഒന്നോട്ട് വരഞ്ഞ് കൊടുക്കുക. മസാല അതിൻ്റെ ഉള്ളിൽ പിടിച്ച് കിട്ടാനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. മുട്ട നമ്മൾ പുയുങ്ങിയെടുക്കാതെ പൊട്ടിച്ചങ്ങാണ്ട് കറി ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ അതിലും കൂടുതൽ ടേസ്റ്റ് ഇതേപോലെ ചെയ്തെടുക്കേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പത്തിരിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.